ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷം ഭരണം പൂർത്തിയാക്കി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്നില്ലെങ്കിലും അതത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ നേതാക്കന്മാർക്കും പോക്കറ്റ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള കടം വെട്ട് ഒരു ഭരണകൂടത്തിന്റെ അവസാന നാളുകളിൽ നടത്തുക എന്നുള്ളതാണ് ഇന്ന് ഈ മരംമുറി അഴിമതിയിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിപിഎമ്മിന്റെ നിരവധി മന്ത്രിമാർക്കെതിരെ തുടർച്ചയായി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും വാസുദേവൻ നായരുടെയും അച്യുതമേനോന്റെയും പാർട്ടിയായ സിപിഐ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനവും അഴിമതിരഹിതവുമായ ശൈലിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിപിഎം മന്ത്രിമാരെ തോൽപ്പിക്കത്തക്ക രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ പാർട്ടിയുടെ സമുന്നത നേതൃത്വവും മന്ത്രിമാരും എംഎൽഎമാരും ഒരുമിച്ചിരുന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നോടൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ സിപിഐ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ആ സ്ഥാനാർത്ഥികളിൽ എല്ലാവരും പുതിയ ആളുകളായിരുന്നു പക്ഷേ അക്കൂട്ടത്തിൽ രണ്ട് തവണയിൽ കൂടുതൽ മത്സരിച്ച ഒരാൾക്ക് സീറ്റ് നൽകിയത് നമ്മുടെ നാട്ടുകാരനായ ശ്രീ ഇ ചന്ദ്രശേഖരന് മാത്രമാണ് പ്രത്യേകം ഇളവ് നൽകിക്കൊണ്ടാണ് റവന്യൂ വകുപ്പ് മന്ത്രിയായി അഞ്ചു വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ച ഇ ചന്ദ്രശേഖരനെ കാഞ്ഞങ്ങാട്ട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടി സിപിഐ തീരുമാനിച്ചത് ആ തീരുമാനം വന്നപ്പോൾ സിപിഎമ്മിന്റെ പല നേതാക്കന്മാരും അതിനെതിരെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നു സിപിഐയുടെ പല നേതാക്കന്മാരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു വിവിധ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പാർട്ടിയോട് അനുഭാവം കാണിക്കാതെ മാറി നിന്നു കാസർഗോട്ട് ജില്ലയിൽ സിപിഐക്ക് മറ്റ് നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല ചന്ദ്രശേഖരൻ മത്സരിച്ചത് മറിച്ച് അടുത്തൊരു മന്ത്രിസഭ വന്നാൽ സിപിഐക്ക് ഒരു മന്ത്രി ഉണ്ടാകുമ്പോൾ അതിനകത്ത് സീനിയർ മന്ത്രിയായ ശ്രീ ചന്ദ്രശേഖരൻ ഉണ്ടാകണം എന്നുള്ളത് പാർട്ടി തീരുമാനമായിരുന്നു പക്ഷേ നമ്മയെല്ലാം ഞെട്ടിപ്പിച്ച കാര്യം രണ്ടാം പിണറായി അധികാരത്തിൽ വന്നപ്പോൾ ചന്ദ്രശേഖരന് ആ മന്ത്രിസഭയിൽ അംഗത്വം കിട്ടിയില്ല സിപിഐ തീരുമാനിച്ചു കാനം രാജേന്ദ്രൻ അതിശക്തമായി ചന്ദ്രശേഖരനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു പക്ഷേ നമ്മൾ അറിഞ്ഞ കാര്യം പിണറായി വിജയൻ നേരിട്ടിടപെട്ട് സിപിഐയുടെ മന്ത്രിയായി വരുന്ന ചന്ദ്രശേഖരന്റെ മന്ത്രിസ്ഥാനത്തെ തടഞ്ഞു എന്നുള്ളതാണ് കോവിഡ് കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ ഇടത്തും വലത്തും രണ്ടു മന്ത്രിമാർ ഇരുന്നപ്പോൾ അതിലൊരു ഭാഗത്തിരുന്ന മന്ത്രിയുടെ പേരാണ് ചന്ദ്രശേഖരൻ പിണറായി വിജയന് എല്ലാവിധ പിന്തുണയും നൽകി ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു വൃത്യനെപ്പോലെ മുഖ്യമന്ത്രിയുടെ ഓരം വളരെ നിശബ്ദനായി എല്ലാ പത്രസമ്മേളനങ്ങളിലും നിന്ന ഒരു മനുഷ്യനാണ് ചന്ദ്രശേഖരൻ അഴിമതിയുടെ കറപുരളാത്ത ഒരു മന്ത്രി എന്ന പേര് നമ്മളെല്ലാം ചാർത്തിക്കൊടുത്ത ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് പിണറായി വിജയൻ നേരിട്ടിടപെട്ട് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചില്ല എന്നുള്ളതാണ് കേരള പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു കാര്യം വളരെ സുവ്യക്തമാണ് പിണറായി വിജയൻ ഈ അഴിമതിയെക്കുറിച്ച് വളരെ കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കാരണം ചന്ദ്രശേഖരൻ എന്ന റവന്യൂ വകുപ്പ് മന്ത്രിയെ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിൽ നിന്ന് സിപിഎമ്മിന്റെ നേതാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി തടഞ്ഞു മറുഭാഗത്ത് എന്താ ചെയ്തത് മറ്റൊരു വകുപ്പ് വനം വകുപ്പ് ആ വനം വകുപ്പ് സിപിഐയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഒരു കാരണവും കൂടാതെ വനം വകുപ്പ് സിപിഐയുടെ കയ്യിൽ നിന്ന് പിടിച്ചുവാങ്ങി സിപിഎം
അതവരുടെ കൈകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും വയനാട് ഉൾപ്പെടെ 8 ജില്ലകളിൽ നടന്നിട്ടുള്ള പട്ടയ ഭൂമിയിലെ മരംമുറിക്കൽ അടിമതി സ്വാഭാവികമായും പുറത്തു വരും എന്ന് ദീർഘവീക്ഷണത്തോട് കൂടി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ തങ്ങളുടെ രണ്ടാമത്തെ സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ അഴിമതി പുറത്തു വന്നാൽ തന്റെ ക്യാബിനറ്റിനകത്തെ ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണമുണ്ടായാൽ അത് പുത്തരിയിൽ കല്ലുകടിയായി മാറും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ചന്ദ്രശേഖരനെ മാറ്റി നിർത്തി എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ മരംമുറി വിഷയം ശ്രീ പി ടി തോമസ് കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ മൂന്ന് രീതിയിലുള്ള ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഒരു ഉത്തരം ഇന്നത്തെ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർ നൽകിയ ഉത്തരമാണ്. എന്താ അവര് പറഞ്ഞത്? അവര് പറഞ്ഞത് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് ആ ഉത്തരവിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടപടികൾ ഉണ്ടായി എന്നാണ് രണ്ടു മന്ത്രിമാരും സൂചിപ്പിച്ചത്. പക്ഷെ പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ CPMന്റെ നേതൃത്വവും CPIയുടെ നേതൃത്വവും മന്ത്രിസഭാ അംഗങ്ങളും വളരെ കൃത്യമായി പലതവണ തുടർച്ചയായി ആലോചിച്ചതിന് ശേഷം എടുത്ത രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് ഈ തീരുമാനം എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അതിനുശേഷം കേരള ഹൈക്കോടതിയിൽ ഇവർ നൽകിയ സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിൽ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീലന്മാർ, സർക്കാരിന്റെ വക്കീലന്മാർ പറഞ്ഞത് മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വലിയ കള്ളന്മാരും വലിയ ഇടപാടുകളും വലിയ മാഫിയാ ബന്ധവും ഇനി പുറത്തു വരാനുണ്ട് എന്നാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന്, CPIയുടെ മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം. അപ്പൊ സ്വാഭാവികമായും CPIയുടെ നേതൃത്വം ശ്രീ കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള സമുന്നത നേതാക്കന്മാർ, ശ്രീ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഉത്തരവാണ് ഇപ്പോൾ കേരളത്തിൽ 3 മാസക്കാലം ഉണ്ടായത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും എന്തേ പിണറായി വിജയൻ CPIയുടെ മന്ത്രിമാർക്കെതിരെ നീങ്ങിയില്ല, CPM നേതൃത്വത്തിനെതിരെ നീങ്ങിയില്ല? കാരണം പിണറായി വിജയന്റെ മനസ്സിലൊരു കാര്യമുണ്ട്. 1976 ഒരു സപ്തകക്ഷി സർക്കാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ സപ്തകക്ഷി സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് CPIയുടെ മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ശ്രീ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന മന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ അന്ന് CPIയുടെ മന്ത്രിയായിരുന്ന ഗൌരിയമ്മയുടെ ഭർത്താവ് ആ ശ്രീ TV തോമസ് ഈ രണ്ടാളുകൾക്കുമെതിരെ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് അഴിമതി ആരോപണം ഉന്നയിച്ചു. ആ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പകരമായി CPIയുടെ മന്ത്രിമാർ നേരിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കള്ളക്കഥകൾ പരസ്പരം പറയാനും പടിചാരാനും ശ്രമിച്ചപ്പോ സപ്തകക്ഷി മന്ത്രിസഭ കേരളത്തിൽ തകർന്ന് താഴെ വീണ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ 1976 CPI മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ കേരളത്തിൽ ആവർത്തിക്കപ്പെടും എന്ന പിണറായി വിജയന്റെ ഭയമാണ് യഥാർത്ഥത്തിൽ CPIക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൽ പിണറായി വിജയനെ കൊണ്ട് മൌനം പാലിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത് 1964 ഈ പട്ടയ നിയമം രംഗത്തു വരുന്നത്. അതിനുശേഷം ഏകദേശം 50 വർഷത്തിലധികമായി ആ 50 വർഷക്കാലത്തിലധികമായി നിൽക്കുന്ന ഒരു നിയമത്തെ, ഒരു ഉത്തരവിനെ പൊടുന്നനവെ കാറ്റിൽ പറത്താൻ CPIയെ പ്രേരിപ്പിച്ച ഘടകമെന്താ? ആ ഘടകം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്ന, ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്ന CPIക്ക്
പണം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും വലിയ അടിമന്ത് നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ പട്ടയ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചു കൊണ്ടുപോയിട്ടുള്ളത് സാധാരണ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ആളുകളല്ല ആദിവാസി മേഖലയിൽപ്പെട്ട ആളുകളല്ല അവരെ എല്ലാം കാൽക്കീഴിൽ വെച്ചുകൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സഹോദരന്മാർ അടങ്ങുന്ന ഏറ്റവും വലിയ മരംമുറി മാഫിയ സംഘമാണ് ഈ മരങ്ങളെല്ലാം മുറിച്ചു കൊണ്ടുപോയത് അതിനാവശ്യമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 2020 ഒക്ടോബർ മാസം 24ാം തീയതിയാണ് ആ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പട്ടയ ഭൂമിയിലെ ഈട്ടി ഉൾപ്പെടെയുള്ള തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങളെല്ലാം മുറിക്കാനുള്ള അനുവാദം പക്ഷേ ആ അനുവാദത്തോടൊപ്പം തന്നെ ചേർത്തു വെച്ചിട്ടുള്ള മറ്റൊരു ഉത്തരവാണ് കേരളത്തെ ഞെട്ടിക്കുന്നത് എന്താണ് ഈ മരംമുറി നടക്കുമ്പോൾ ആ മരംമുറിയെ തടുക്കാനോ അതിനെ എതിർക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചാൽ അവർ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീഷണി നിറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് കൂടി ഈ സർക്കാർ പുറപ്പെടുവിച്ചു അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് വനം വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം എത്രയോ വട്ടം ചർച്ച ചെയ്തതിന് ശേഷം പുറത്തുവിട്ട ഒരു ഉത്തരവിൽ എന്തിനാണ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു സെന്റൻസ് പ്രത്യേകമായി കൂട്ടിച്ചേർത്തത് ആരെങ്കിലും തൊട്ടാൽ ആരെങ്കിലും ഈ മരംമുറിയെ എതിർക്കാൻ ധാർമ്മികത കൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് വന്നാൽ അല്ലെങ്കിൽ ഇതിനെ എതിർത്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ പണി പോകും എന്ന് പറയുന്ന ഭീഷണി ഒരു ഉത്തരവിൽ എഴുതി ചേർക്കാൻ മടി കാണിക്കാത്ത അഴിമതിയുടെ അപ്പോസ്തലന്മാരും രാജാക്കന്മാരുമായി കേരളത്തിലെ CPI മന്ത്രിമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാറി എന്നുള്ളതാണ് സത്യം ഇനി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു സ്വാഭാവികമായും ആ ഉത്തരവിൽ തെറ്റില്ല എങ്കിൽ ആ ഉത്തരവുമായി മുന്നോട്ടു പോകേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുണ്ട് പക്ഷെ എന്താ ചെയ്തത് ഒക്ടോബർ മാസം 24ാം തീയതി 2020 പുറപ്പെടുവിച്ച ഉത്തരവ് ഒരു ഇലക്ഷൻ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവസാനിപ്പിച്ചു ഫെബ്രുവരി മാസം 2021 ഫെബ്രുവരി മാസം 2ാം തീയതി ഈ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് കേരള സർക്കാർ മുന്നോട്ട് വന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പൊ സ്വാഭാവികമായും വെറും 3 മാസം കൊണ്ട് വയനാട് ചുരം ഇറങ്ങി വന്ന കെട്ടുകണക്കിന് ലോറികളിലൂടെ കടന്നു വന്ന മരം എന്ന് പറയുന്നത് നമുക്കാർക്കും നിശ്ചയമില്ലാത്തതാണ് ഇനി നമ്മൾ ഓർമ്മിക്കേണ്ടത് വിവരാവകാശ നിയമപ്രകാരം ചെക്ക് പോസ്റ്റിൽ അന്വേഷിച്ചു ആ ചെക്ക് പോസ്റ്റിൽ അന്വേഷിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് 2021 ശേഷം ഈ ചെക്ക് പോസ്റ്റിലൂടെ വന്നിട്ടുള്ള ലോറികളുടെ എല്ലാം എണ്ണം എടുത്തു നോക്കിയപ്പോ ഈ ആൻഡോ സഹോദരന്മാർക്ക് വേണ്ടി ലോറികളിലൂടെ കടന്നു വന്ന തേക്കുമായി കടന്നു വന്ന ലോറികൾ പരിശോധിച്ചപ്പോ ചെക്ക് പോസ്റ്റ് വഴി അങ്ങനെ ഒരു ലോറി കടന്നു വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിലിരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് റിസർവേഷൻ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ട് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ടാണ് ഈ അഴിമതി നടന്നത് ഇനി നമ്മൾ അറിയേണ്ട കാര്യം ഈ 3 പ്രധാനപ്പെട്ട മാഫിയ സംഘ തലവന്മാർ ഇവിടുത്തെ വനം കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ കോൺട്രാക്ടർമാർ ആ കോൺട്രാക്ടർമാരുടെ ഫോണിലേക്ക് വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തുടർച്ചയായി ഏകദേശം 17 തവണ ഈ രണ്ടാളുകളുടെയും ഫോണുകളിലേക്ക് തുടർച്ചയായി വിളിച്ചതിന്റെ ഫോൺ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന റവന്യൂ ഇന്റലിജൻസ് വകുപ്പ് റവന്യൂ വിജിലൻസ് വകുപ്പ് റവന്യൂ ക്രൈംബ്രാഞ്ച് വകുപ്പ് വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്രൈംബ്രാഞ്ച് വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് ഇവരന്വേഷിച്ചാൽ എങ്ങനെയാണ് അതേ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ അവർ നടത്തിയ അഴിമതിയെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുക അപ്പൊ സ്വാഭാവികമായും ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് ഈ അന്വേഷണം അവസാനിപ്പിക്കണം
നമ്മൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിജിലൻസ് ക്രൈം ബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് കോടതിയുടെ നിയന്ത്രണത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് അതല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ കാര്യത്തിൽ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ അഴിമതികളെ കടുംവെട്ടിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് ഈ നാടിന്റെ പരിസ്ഥിതിക്ക് ആഘാതം നിൽക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച ഈ നാടിന്റെ കൊള്ളയ്ക്ക് മാഫിയ സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സർക്കാരിനെ തുറന്നു കാണിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ നാടിനകത്തുണ്ടാകണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ 1000 വരുന്ന കേന്ദ്രങ്ങളിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും ആ കോവിഡ് മാനദണ്ഡങ്ങൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെയൊരു സമരം നടത്തി മുന്നോട്ട് പോകുന്നത് ഈ നാട്ടിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് വിനീതമായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു തുടർ ഭരണത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തുടർ ഭരണം കിട്ടിയപ്പോ സർവ്വതും തങ്ങളുടെ കാലിന് കീഴിലായി എന്ന ദാർഢ്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു ആ സർക്കാരിന്റെ അഴിമതിയെ തുറന്നു കാട്ടാൻ ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ തുറന്നു കാട്ടാൻ കോവിഡിന്റെ മറവിൽ എന്തുമാകാം എന്ന് പറയുന്ന ധിക്കാരത്തെ തുറന്നു കാട്ടാനുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം ഐക്യ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ വർദ്ധിച്ചു വരികയാണ് ആ വർദ്ധിച്ചു വരുന്ന പിന്തുണയ്ക്കനുസരിച്ച് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാൻ ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ കെ സുധാകരൻ കടന്നു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ചടകുടഞ്ഞ് എഴുന്നേറ്റ് മുമ്പോട്ട് പോകുമ്പോ ഐക്യ ജനാധിപത്യ മുന്നണി മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുമ്പോ ഞങ്ങളുടെ പോരാട്ട വീര്യത്തിന് ഈ നാടിന്റെ ജനാധിപത്യ മനസ്സ് പിന്തുണ നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വനം കൊള്ളയ്ക്കെതിരെ നടന്നുവരുന്ന പ്രതിഷേധത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള പിന്തുണയുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പയ്യന്നൂർ മുനിസിപ്പൽ UDF കമ്മിറ്റി നടത്തുന്ന ഈ സമരത്തിന് ഈ പ്രതിഷേധത്തിന് എല്ലാവിധ പിന്തുണകളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം